സാക്ഷര പുരോഗമന പ്രബുദ്ധ കേരളം അങ്ങനെ ഒരുപാട് നാമവിശേഷണങ്ങളുണ്ട് നമുക്ക് ഇതെല്ലാം പറഞ്ഞു പുറമേ പലകുറി നാം തല ഉയർത്തി നിൽക്കുമ്പോഴും നമ്മുടെ വേരാണ്ടു കിടക്കുന്നത് പൊട്ടിച്ചു കളയാനാകാത്ത ജാതിയുടെ ചെളിക്കുഴികളിലാണെന്നതാണ് സത്യം അതെ ഇന്നും ജാതിയുടെ ജന്മഭൂമിയാണ് ഇത് അല്ല കാർട്ടൂണിനെ കുറിച്ചാണെങ്കിൽ അവരിൽ നിന്ന് ഇതിനപ്പുറം എന്തു പ്രതീക്ഷിക്കാനാണ് ഹേ എന്നൊന്നും ചോദിക്കരുത് അത് കേവലം ഒരു പെട്ടി കാർട്ടൂണിസ്റ്റിന്റെ കോമാളിത്തമായോ ചിരവൈരികളുടെ പരസ്പര പരിഹാസമായോ തള്ളിക്കളയാനാവില്ല അതിവിടെ ഈ മണ്ണിൽ ഓരോ അടരുകളിലും ആഴത്തിലലിഞ്ഞ ജാതി ലഹരിയുടെ അടയാളമാണ് മതിൽ പൊളിയുമെന്ന് കണ്ടപ്പോഴാണ് അവധി കൊടുത്ത് മതിൽ വിജയിപ്പിക്കാൻ നോക്കുന്നത് പിണറായി വിജയ ഇത് വിജയിക്കാൻ പോകുന്നില്ല വനിതാ മതിലിന്റെ ഭാഗമായി ഏതെങ്കിലും കോൺഗ്രസ്സുകാരൻ നിന്നാൽ അവർ ഈ പാർട്ടിയിൽ ഉണ്ടാവില്ല ഈ മതിലുമായി ബന്ധപ്പെട്ട് ഈ മതിൽ ഒട്ടേറെ പ്രാവശ്യം തകിടം മറിഞ്ഞിരിക്കുന്ന മുഖ്യമന്ത്രി കേരളീയ സമൂഹത്തിന് അപമാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റുകാർ കെട്ടിപ്പൊക്കിയ ബെർലിൻ മതിൽ പൊളിച്ചു മാറ്റേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഈ വർഗീയ മതിൽ കേരളത്തിലെ ജനങ്ങൾ പൊളിച്ചു മാറ്റുകയാണ് വനിതാ മതിലിന് മുമ്പ് നാം കേട്ടൊരു മതിലുണ്ട് ഓർക്കുന്നുണ്ടോ വടയമ്പാടിയിലെ ജാതി മതിൽ കണ്ടനും കാളനും കയറി നിരങ്ങാനുള്ളതല്ലെന്ന് പറഞ്ഞ് നായർ പ്രമാണിമാർ കെട്ടിപ്പൊക്കിയ മതിൽ ഒരു സുപ്രഭാതത്തിൽ NSS കെട്ടി ഉയർത്തിയ ഭജനമഠം ദേവീക്ഷേത്രത്തിന്റെ ചുറ്റുമതിൽ അന്ന് പുറന്തള്ളിയത് 150 പട്ടികജാതി കുടുംബങ്ങളെയാണ് അന്ന് സഭയിൽ ആരും ഒരു സാമാജികനും ഇത്രമേൽ രോഷം കൊണ്ടിട്ടില്ല ആർക്കും അതൊരു വർഗീയ മതിലായിരുന്നില്ല അതെ അതുതന്നെയാണ് അത്ഭുതം ജാതികോമരങ്ങളെ വെട്ടിത്തിളങ്ങിക്കണ്ട വടയമ്പാടി മതിൽ വിശുദ്ധ മതിലും ജാതിയുടെ പേരിൽ കണ്ണിമുറിഞ്ഞു പോകുന്ന ജനതയെ വിളക്കിച്ചേർക്കുന്ന വനിതാ മതിൽ വർഗീയ മതിലുമായി മാറുന്നത് എങ്ങനെയാണ് ഉത്തരം ലളിതമാണ് ഹിന്ദു ഐക്യവേദികൾ പോലും പുറത്തു നിർത്തുന്ന അവർണരുടെ ആശയമാണ് വനിതാ മതിൽ NSS-കാരും യോഗക്ഷേമ കത്തോലിക്ക സഭാ പ്രമുഖരും ഞങ്ങളില്ലേ എന്ന് പ്രഖ്യാപിച്ചൊഴിയുന്നത് അതുകൊണ്ട് തന്നെയാണ് അരിവാൾ എന്തിനു തോമാച്ച ഗൗരിച്ചോത്തിക്ക് ചൊറിയാനോ എന്ന പഴയ മുദ്രാവാക്യങ്ങൾ പരമ്പര മാറി പിണറായി കാലത്തെ കാർട്ടൂൺ അച്ചിലേക്ക് പകർന്നുകൊണ്ടേയിരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയ കണ്ണടയ്ക്കപ്പുറം ജാതി കണ്ണട വച്ചു തന്നെ വായിക്കേണ്ടതുണ്ട് മതിലിന്റെ മറുപുറം ഈ പിണറായിയെ ഇതിനു മുമ്പുള്ള കോടതി നിരോധിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു ഇതിനു മുമ്പേയുള്ള കാര്യങ്ങൾക്കൊക്കെ പിണറായി എന്തോ ചെയ്തു എന്നോ ചെയ്യുന്നുണ്ട് പിണറായി മറവിയിലാഴാൻ മാത്രം പഴക്കമില്ല നാമജപവേളയിൽ കേട്ട ഈ പിൻവിളിക്കും ഓർക്കണം ഞങ്ങൾ ഹിന്ദുക്കൾ എന്ന് ഉറക്കെ പറഞ്ഞിറങ്ങിയവരുടെ ഇടയിൽ നിന്നാണ് ഈ ജാതി തെറി അപ്പോൾ ഇവരുദ്ഘോഷിക്കുന്ന ഹിന്ദു ഐക്യത്തിൽ എവിടെയാണ് ചോവരുടെ അഥവാ ഈഴവരുടെ സ്ഥാനം അവർക്ക് പോലും പരിഹാസ ചാട്ടുളിയെങ്കിൽ അതിലും പിന്നോക്കം ഇവർ കാണുന്നവർക്ക് ഇവർ കരുതുന്ന അധിക്ഷേപം എന്താവും അതായത് ഹിന്ദു ഐക്യം പറഞ്ഞിറങ്ങുന്ന ഇവരിന്നും രാജാവും തന്ത്രിയും യോഗിയും നമ്പൂരിയും നായരും വാഴുന്ന മതബോധത്തിൽ ഉറങ്ങുന്നവരാണ് അവരെ മാത്രം മേലെ പ്രതിഷ്ഠിക്കുന്ന കിണാശേരിക്കപ്പുറമൊന്നും അവർ കാണുന്നേയില്ല കാണുകയുമില്ല അതുതന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വടയമ്പാടിയിൽ കണ്ടതും ഇനി യുവതികൾ കയറുന്നത് പോകട്ടെ നാമജപ സമരത്തിൽ ഒപ്പം നിന്ന ഒരവർണനെ ശബരിമല ശ്രീകോവിലിനകം ഈ സവർണാധിപത്യം വാഴിക്കുമോ അങ്ങനെയെങ്കിൽ 200 ജാതി സംഘടനകൾ കിലയിട്ടാണോ നിങ്ങൾ ഈ പറയുന്ന നവോത്ഥാന മതിൽ അധ്യക്ഷ സ്ഥാനത്ത് വിളിച്ചിരുത്തേണ്ടത് ഗുരുവിനെ വിറ്റുവീർത്ത വെള്ളാപ്പള്ളിമാരെയാണോ സുഗതനെ പോലുള്ളവരുടെ സംഘാടനത്വത്തെ എങ്ങനെ ചോദ്യം ചെയ്യാതിരിക്കും മറുചോദ്യങ്ങളെ വിഴുങ്ങുന്നില്ല ഉത്തരം തരാം ഓർക്കുന്നില്ലേ ഈ കാണുന്ന രഥമുരുട്ടിയാണ് BJP അധികാര വഴിയിലേക്ക് അടുക്കുന്നത് രഥമുരുണ്ടിളകിയ മണ്ണിലേക്ക് പിന്നെ അവർ മൃദുഹിന്ദുത്വ വേരുകൾ എന്തെല്ലാം ആഴ്ത്തി പശുക്കളെ ഇറക്കി പ്രതിമകൾ ഉയർത്തി യോഗ നടത്തി യോഗിമാരെ ഇറക്കി എന്തെല്ലാം എന്തെല്ലാം അങ്ങനെ മതമുഴുത് മന്ത്രിമാരെ ഉണ്ടാക്കിയ മുന്നേറ്റത്തെ ഉത്തരേന്ത്യയിലെ പ്രാദേശിക പാർട്ടികൾ പിടിച്ചുകെട്ടിയ ഒരു മുന്നേറ്റ മുദ്രാവാക്യമുണ്ടായിരുന്നു മണ്ഡൽ കമണ്ഡൽ സവർണ ഹിന്ദുരാഷ്ട്രവാദികളെ കമണ്ടരുവെന്ന ഒറ്റ വരിയിൽ അപ്പുറം നിർത്തി അരികു ചേർന്ന് പോകേണ്ടി വരുന്നവരെ അവർക്കു വേണ്ടി സംസാരിച്ച മണ്ഡൽ കമ്മീഷന്റെ പേരിൽ ഒന്നിപ്പിച്ച മണ്ഡൽ കമണ്ഡൽ മൂവ്മെന്റ് ഒരർത്ഥത്തിൽ അതാണ് വനിതാ മതിലിന്റെയും ലളിതമായ പ്രസക്തി അതൊരു മണ്ഡൽ കമണ്ഡൽ രീതിയിലുള്ള മുന്നേറ്റമാണ്
കേരളത്തിന് പുറത്തു പയറ്റിയ അതേ സവർണ സമരമുറകളുടെ സാധ്യത ശബരിമലയിൽ തേടിയവരാണ് സംഘപരിവാർ. അതിനെ എങ്ങനെ ചെറുക്കാമെന്ന ആലോചനകളിലാണ് ഈ വനിതാ മതിൽ ഉയരുന്നത്. മതനിരപേക്ഷമായ ഒരു ജനാധിപത്യ ക്രമം നിലനിൽക്കുന്നിടത്ത് ഒരു കൂട്ടർ സവർണ സമരം പറഞ്ഞെത്തുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമം. ഭരണഘടനയും നിയമ സംവിധാനങ്ങളും വെളിച്ചം കാട്ടുമ്പോഴും അവർണരെ സ്ത്രീകളെ ഇരുട്ടിലടയ്ക്കുന്ന കാലത്ത് നിസ്സംശയം പറയാം ഈ മതിൽ ഉയരേണ്ടത് തന്നെയാണ്. അതിനായി വെള്ളാപ്പള്ളിമാരെയും നമുക്ക് വരവേൽക്കേണ്ടതുണ്ട്. അതൊരടർത്തി മാറ്റലാണ്. അതൊരിക്കലും അയ്യങ്കാളിയുടെയോ ഗുരുദേവന്റെയോ നവോത്ഥാന ചരിത്രം ഈ സമുദായ സംഘടനകൾക്ക് ചാർത്തി നൽകലല്ല. ഒപ്പം നാമജപം പാടി ആയിരങ്ങൾ അടുക്കള വഴി തിരിഞ്ഞു നടക്കുന്ന കാലത്ത് മതിലു ചേരുന്ന പെൺകൂട്ടം ഒരാഹ്ലാദം തന്നെയാണ്. അതിലിപ്പോ മഞ്ജുവാര്യരില്ലല്ലോ എന്ന് ചില സുഹൃത്തുക്കൾ ചോദിക്കുമെന്നറിയാം. അതിനാൽ മാത്രം അതുകൂടി പറയാം. മഞ്ജു വനിതാ മതിൽ വിട്ടാലും അടുക്കള മതിലിനപ്പുറം ചാടാൻ ധൈര്യം കാണിച്ച സ്ത്രീയാണ്. ഇവിടെയും ലക്ഷക്കണക്കിന് സ്ത്രീകൾ മുന്നോട്ടു പോകാൻ കൈകോർക്കുക തന്നെയാണ്. അതിനാൽ ഈ മതിലാകാശം ഉയരട്ടെ. അവസാനിപ്പിക്കും മുമ്പ് ഒരു പഴയ ട്വീറ്റ് കൂടി. മോദി അധികാരത്തിലേറിയ കാലത്ത് BJP നേതാവ് സുബ്രഹ്മണ്യം സ്വാമിയുടെ ഒരു ട്വീറ്റ് ഉണ്ടായിരുന്നു. മോദി ബ്രാഹ്മണ ഗുണമുള്ളയാളാണെന്നും എൻ്റെ അധികാരം വെച്ച് അദ്ദേഹത്തെ ഞാൻ ബ്രാഹ്മണനാക്കുന്നു എന്നുമായിരുന്നു സ്വാമിയുടെ ട്വീറ്റിൻ്റെ സാരം. ചായക്കടക്കാരൻ എന്ന വിളിക്ക് തെങ്ങുകയറേണ്ടവനെന്ന് തിരികെ വിളിച്ചുകൂടെ എന്ന മറുപടിക്ക് ഈ ട്വീറ്റിലുണ്ട് തരം. ഇത് ജാതിയുടെ ജന്മഭൂമി തന്നെയാണ്. This is 24.